ഞാൻ ഇവിടെ രാവിലെ ഏകദേശം 7 മണിയാകുമ്പോൾ, അതായത് ഇതിപ്പോൾ ഒരു കറക്റ്റ് ടൈം ടേബിൾ ആയിട്ടാണ് പോകുന്നത്. കാരണം എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിട്ടിട്ട് നേരെ ഇവിടെയാണ് ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിക്കാണ് ഇവിടെ ഞാൻ വെള്ളം ഒഴിക്കാനും ഇതിനകത്തെല്ലാം ചെയ്യുന്നത്. 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്രയൊക്കെ തിരക്കും എത്രയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി ഈ ചെടിയിലും ഈ പഴച്ചെടികളെല്ലാം കാണുമ്പോഴത്തേക്കും അതിനെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും പരിപാലിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തേക്കെല്ലാം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ അത് കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫലം പറിച്ച് കഴിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശ പഴവർഗ്ഗങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഞാൻ അത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ ചെന്ന് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. അതായത് വിദേശത്തുള്ള പഴവർഗ്ഗങ്ങൾ ഇവിടെ എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ അതിന് ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്തത്. പിന്നെ അപ്പോൾ തന്നെ പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ചീര നേരത്തെ ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കത്രി, വഴുതലം, പയർ, വള്ളിപ്പയർ, അതൊക്കെ ഞാൻ ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഞങ്ങളുടെ ചെറുപ്പം മുതലേ തന്നെ ഞങ്ങൾക്ക് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളൊരു ബിൽഡിംഗ് ചെയ്തപ്പോഴത്തേക്ക് വളരെ ആഗ്രഹം തോന്നി, ഇതിൻ്റെ മുകളിൽ കുറേ പഴച്ചെടികൾ നടണമെന്ന് ആഗ്രഹം തോന്നി. ഇത് കോട്ടകുണ മാവാണ്, ഇത് ശരിക്കും നാടൻ മാവാണ്. ഇപ്പോഴും 2 മാങ്ങ ഇപ്പോൾ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തന്നെ ഇത് നിറച്ചിപ്പം പൂത്തു നിൽക്കുകയാണ്. ഇതൊരു തായലിൻ്റെ ചാമ്പയാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചു വെച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ പ്രാവശ്യം അത് ശരിക്ക് പൂക്കുകയും അത് ശരിക്ക് കായ്ക്കുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ആദ്യ ഫ്രൂട്ട് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കരിമ്പിൻ്റെ ടേസ്റ്റാണ് അതിനകത്ത്. നമ്മൾ കരിമ്പ് കഴിക്കുന്ന പോലെയുള്ള ടേസ്റ്റാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ മിറക്കൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ എന്ത് പുളിയുള്ളത് കഴിച്ചിരുന്നാലും നല്ല മധുരമായിട്ട് അനുഭവപ്പെടും. ഇതാണ് മിറക്കൾ ഫ്രൂട്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സീഡ്സ് ആന്തോളാണ്. ഇത് ഞാനിവിടെ മേടിച്ചു വെച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഇത് പുളിയോടൊപ്പം മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് സീഡ്ലെസ് ലെമണാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുരുവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് ബേറാപ്പിൾ 2 ടൈപ്പ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നല്ല ഏകദേശം നമ്മുടെ സാധാ ആപ്പിളിൻ്റെ അത്രയും സൈസ് വരും. ശരിക്ക് കായ്ക്കുന്നതാണ്. നല്ല ഫ്രൂട്ടാണ്. നല്ല നല്ല ടേസ്റ്റി ആയ ഫ്രൂട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടാണ്. ഇത് മേടിച്ച ആ സമയമെല്ലാം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇതിന് പഴുത്തൊക്കെ നിൽപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒത്തിരി അടുത്താണ്. നല്ല നല്ല ഫ്രൂട്ടാണ്. റോളീനിയോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഇത് ആത്ത ഫാമിലി ഉള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ഫ്രൂട്ട് നല്ല ടേസ്റ്റി ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇത് ബനാന സപ്പോർട്ടയാണ്. ഇത് ഞാനിവിടെ മേടിച്ച് വെച്ചിട്ട് ഏകദേശം 1-8 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്. ഇത് നമുക്ക് അത് പേര് പോലെ അത്ര ഭയങ്കര സംഭവമൊന്നും അല്ല ഇത്. എങ്കിലും അത് നമുക്ക് അത് വീട്ടിലൊരു അലങ്കാരമായിട്ടൊക്കെ നടുവാൻ നട്ടിരിക്കാൻ കൊള്ളാം. ശരിക്കും നമ്മുടെ ഈ കോഴിവളം, അതേപോലെ ചാണകം, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ല അധികമായിട്ട് വേറെ രാസവളങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ശരിക്കും ഉപയോഗിക്കുന്നത് ചാണകവളം. ചാണകവളം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ചാണകവളം, പിന്നെ അത്യാവശ്യം വേപ്പുമുണ്ണാക്ക്, എല്ലുപൊടി, ഇങ്ങനെയുള്ളതൊക്കെ അത് ദ്രാവക രൂപത്തിലാക്കി ഞാൻ പല സമയത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15-20 ദിവസം കൂടുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ ദ്രാവക രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കും. ഇത് കിലോ പേര എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് ഇത് ചെറിയ തൈയാണ്. ചെറിയ മരമാണെങ്കിൽ പോലും ഇത്രയും വലിയ പേരൊക്കെ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ഇത് എനിക്ക് ഇഷ്ടംപോലെ കായ്ച്ചതാണ്. അപ്പോൾ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സൈസ് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയും വലിയ പേരയ്ക്ക് തന്നെ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ തൈ, നല്ല ഫ്രൂട്ടാണിത്. ഇത് വെരിഗേറ്റഡ് പേരയാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ. ഇതിൻ്റെ ഇലയുടെ വ്യത്യാസം കണ്ടോ, യെല്ലോ ചേർന്ന ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രൂട്ടിനും അതേ കളറാണ്. അത് യെല്ലോ ചേർന്ന ഗ്രീൻ ലൈനോടുകൂടിയാണ് ഇതിൻ്റെ ഫ്രൂട്ട് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ നല്ല വളരെ ടേസ്റ്റിയായ ഫ്രൂട്ടാണ് ഇതിനകത്തുള്ളത്. പഴച്ചെടികൾ കൂടാതെ ഞാൻ ഒത്തിരി പച്ചക്കറിയും ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് തണ്ണിമത്തനാണ്. ഇത് 2 ഐറ്റം തണ്ണിമത്തൻ. ഞാനത് ഓൺലൈനിലാണ് അതിൻ്റെ വിത്ത് മേടിച്ചത്. എന്തായാലും അത് ഞാൻ പല സ്ഥലത്തു നിന്ന് വിത്ത് മേടിച്ചിട്ട് എനിക്കത് അതിൻ്റെ അത് കിളിർത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നല്ല രീതിയിൽ അത് കിളിർത്ത് വരികയും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഫലം ലഭിക്കാൻ ഇടയായി.
അതുപോലെ തന്നെ ഈ പഴച്ചെടികൾക്ക് ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ പച്ചക്കറികൾക്കും അതിന് വളപ്രയോഗം ചെയ്യുന്നത്. ജൈവവളങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ആകെ നമ്മൾ ഈ ഇതിന് പോലും, അതായത് പുഴുക്കളും കീടങ്ങളും വരാതിരിക്കാൻ വേണ്ടി പോലും നമ്മൾ വേറൊന്നും ഉപയോഗിക്കുന്നില്ല. അതിനെല്ലാം ജൈവ മാർഗം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതെല്ലാം വളർത്തിയെടുക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഇത് ബ്ലാത്താങ്കര ചീരയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ തഴച്ച് വളരുന്നതാണ്. അപ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റാണ് അതിന് ആ ചീരയ്ക്ക് ഉള്ളത്. അപ്പൊ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം ഇതിൽ നിന്ന് നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു വർഷത്തോളം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സംരംഭം നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. എനിക്കൊരു പക്ഷേ ഞാൻ രാവിലെ എനിക്ക് ഇവിടെ എത്താൻ പറ്റുന്നത് തന്നെ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടെ എത്താൻ പറ്റുന്നത്. അപ്പോൾ തന്നെ ഈ ഞായറാഴ്ച ദിവസം അവധി ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളും അതേപോലെ വൈഫും ഒക്കെ വന്ന് എന്നെ സഹായിക്കാറുണ്ട്. അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി എന്നെ ഒത്തിരി സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് എന്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഇത്രയും ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നത്.